കാവ്യ, നീ ഇങ്ങനെ കരഞ്ഞും പിഴിഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? വെറുതെ മോളുടെ മനസ്സും കൂടി വിഷമിപ്പിക്കാന്നല്ലാതെ? മനഃപൂർവ്വമാണോ അമ്മേ? അല്ലല്ലോ, തകർന്ന് തരിപ്പണമായി നിൽക്കുക ഞാൻ. ഈ അവസ്ഥയിൽ കരയുകയല്ലാതെ എന്താ ചെയ്യുക? എനിക്കൊരു മനസ്സില്ലേ, ഹൃദയമില്ലേ. അവിടേക്കാ അവര് രണ്ടുപേരും ചേർന്ന് കത്തിയിറക്കിയിരിക്കുന്നത്. കാവ്യ, മോളെ നീ ഇങ്ങനെ വിഷമിക്കാതെ. മോളെ, അമ്മ. കാവ്യ, സാരമില്ല, നീ ധൈര്യം കൈവിടാതെ. എന്താ ഇവിടെ? എന്താമ്മേ? നിനക്കറിയാഞ്ഞിട്ടാണോടാ, പലതവണ നമ്മളെല്ലാം പറഞ്ഞിട്ടും കേൾക്കാത്തതിന്റെ ഫലം ഇപ്പോ എല്ലാവരും കൂടി അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നു. അമ്മ, കാര്യം എന്താന്ന് വെച്ചാ തെളിച്ചു പറ. കാവ്യ ക്ഷേത്രത്തിൽ ചെന്നപ്പോ ഒരു സ്വാമിജി പറഞ്ഞു എന്ന്. സംശയിക്കാനൊന്നുമില്ല, കൃഷ്ണയും രാധികയും തമ്മിലുള്ള ബന്ധം സത്യമാണെന്ന്. അങ്ങനെ തെളിച്ചൊന്നും പറഞ്ഞില്ല, മൂടി പൊതിഞ്ഞു പറഞ്ഞതാണെങ്കിലും കാര്യം നിനക്ക് മനസ്സിലായല്ലോ. നീ ഇനിയും ആരെ സംരക്ഷിക്കാൻ നോക്കുന്നത്? കൃഷ്ണ അവളിൽ മയങ്ങിക്കഴിഞ്ഞു, അതാ സത്യം. നീ ഇനി അത് അംഗീകരിച്ചാൽ മാത്രം മതി. അടുത്ത കാലത്തൊന്നും ഇത്രയും രുചികരമായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. വെറുതെ മുഖസ്തുതി പറയാതെ എപ്പോയി കൈ കഴുകുക. ഞാൻ ബാക്കിയുള്ളവർക്ക് കൂടി ഭക്ഷണം കൊടുക്കട്ടെ. ഓ, ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് കൂടുതലൊന്നും ആലോചിക്കാനില്ലെന്ന്. അവളെ എത്രയും പെട്ടെന്ന് അടിച്ചിറക്കി വിടണം. അതമ്മേ, കണ്ടോ, ഇവൾക്ക് ഇപ്പോഴും സോഫ്റ്റ് കോർണറാ. നമ്മളെല്ലാം ചിന്തിക്കണ്ടേ അമ്മേ? രാധിക മാത്രമല്ലല്ലോ, ആ കുഞ്ഞില്ലേ? പിന്നെ കുഞ്ഞ്, സകല അഭ്യാസങ്ങളും അറിയുന്നവളല്ലേ അവള്, മാണിക്കുട്ടി. പിന്നെ അല്ലാതെ അവളുടെ അല്ലേ സന്തതി, എല്ലാം തികഞ്ഞു തന്നെയായിരിക്കും. കുട്ടികളെ ഒന്നും പറയല്ലേ. ഈ ചേച്ചിക്ക് വലുത് എന്തോ വരാൻ പോവാ, അതാ ഈ പക്ഷം എടുത്തത്. വിളിക്കുന്നുണ്ട്, എന്തിനാണെന്ന് ആർക്കറിയ. എന്താ? ഒന്ന് വേഗം വന്ന ഒരു കാര്യമുണ്ട്. ഒന്ന് വേഗം വന്നേ, എനിക്ക് ഓഫീസിൽ പോണ്ടതാ. ഓഫീസിൽ അത്ര തിരക്കുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്താ കൃഷ്ണ നീ നേരത്തെ പോകാത്തത്? നട്ടുച്ചയ്ക്ക് ഓഫീസിൽ പോകുന്നത് അത്ര നല്ല ശീലമല്ല. ലേറ്റ് ആയതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ അമ്മേ. രാധികയുടെ കൈകൊണ്ട് വെച്ചുണ്ടാക്കിയ ഒന്നാം തരം ഊണ് കഴിക്കാൻ പറ്റിയില്ലേ? പിന്നെ അത് വലിയ ലാഭമല്ലേ? ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ നോക്കി ആരും. അധിക നാള് വാണ ചരിത്രം ഇല്ല കൃഷ്ണ. അമ്മ, അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ?